ഒരു ഭാര്യയും ഭർത്താവും രണ്ട് കുഞ്ഞുങ്ങളും അവർക്ക് ഒരു കാറ് വാങ്ങാനുള്ള പാങ്ങൊന്നുമില്ല അവരുടെ സഞ്ചാരത്തിന് വേണ്ടി അവരൊരു സ്കൂട്ടർ വാങ്ങിച്ചിരുന്നു അതിനെ ഭാര്യയ്ക്കും ഭർത്താവിനപ്പുറം കുഞ്ഞിനെ മുന്നിൽ വെച്ചു കൊണ്ടുപോകുന്നോ അല്ലെങ്കിൽ ഒരു ഇടയിൽ വെച്ച് കൊണ്ടുപോകുന്നതോ എതിർത്തുകൊണ്ട് അവർക്ക് ഭയനടിക്കുന്നത് ദ്രോഹമാണോ എന്നൊരു അഭിപ്രായം എനിക്കും എന്റെ അഭിപ്രായം ഞാൻ എല്ലായിടത്തും പറയുന്നത് ഭാര്യയും ഭർത്താവും രണ്ട് കുഞ്ഞുങ്ങളുമുള്ള ചില കുടുംബത്തിന് ഒരു കാറ് വാങ്ങാനുള്ള പാങ്ങൊന്നും ഉണ്ടായെന്ന് വരില്ല അവർക്ക് സഞ്ചരിക്കാൻ വേണ്ടി അവർ ഒരു സ്കൂട്ടർ വാങ്ങിയിടും ഭാര്യക്കും ഭർത്താവിനുമൊപ്പം കുഞ്ഞിനെ മുന്നിലോ ഇടയിലോ വെച്ചുകൊണ്ട് കൊണ്ട് പോകുന്നതിനെ എതിർത്ത് ഫൈൻ അടിക്കുന്നത് ദ്രോഹമാണെന്നൊരഭിപ്രായം എനിക്കുണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ എല്ലായിടത്തും പറയും കുഞ്ഞിനെ ചാക്കിൽ കയറ്റിയിട്ട് കാളമുണ്ടവും കയ്യിൽ കൊടുത്തു കൊണ്ടുപോകുന്ന ട്രോളുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് നിയമങ്ങൾ മനുഷ്യർക്ക് വേണ്ടിയാകണം കുഞ്ഞുങ്ങൾ ഹെൽമെറ്റ് വെക്കട്ടെ ഞാൻ പല രാജ്യങ്ങളിൽ സഞ്ചരിക്കാറുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് ടൂ വീലർ പോകുന്നത് കണ്ടിട്ടില്ല ഇന്തോനേഷ്യയിലും മറ്റും ആളുകൾ സ്കൂട്ടറാണ് ഉപയോഗിക്കുന്നത് അവരെല്ലാം ഹെൽമെറ്റ് വെച്ചാണ് സ്കൂട്ടർ ഓടിക്കുന്നത് അതിൽ ഏത് കുഞ്ഞാണ് അപകടത്തിൽ മരിച്ചത് ഇടാത്തവർ മരിച്ചിട്ടുണ്ട് ഓവർ സ്പീഡ് കൊണ്ടും മരിച്ചിട്ടുണ്ട് സർക്കസ് കാണിച്ചവന്മാർ മരിച്ചിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ നമ്മുടെ മുന്നിലിരുത്തി കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് ഓടിച്ചു പോകുമ്പോൾ അവരെ ശിക്ഷിക്കുന്നത് ശരിയല്ല നമുക്കെല്ലാം കാറ് വാങ്ങാൻ പാങ്ങില്ല നടപ്പിലാക്കുന്നവർക്ക് ചിലപ്പോൾ കാറ് വാങ്ങാൻ പൈസ ഉണ്ടാകും സാധാരണക്കാർക്ക് അതില്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് കൂടുതൽ ആളുകളും കേരളത്തിൽ സ്കൂട്ടറാണ് ഓടിക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഒന്നിൽ മന്ത്രിയായിരിക്കുമ്പോൾ ഇരുപത്തി ആറായിരം പ്രൈവറ്റ് ബസ്സും ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറോളം കെ എസ് ആർ ടി സി ബസ്സുകളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറായപ്പോഴേക്കും കേരളത്തിൽ പ്രൈവറ്റ് ബസ്സുകൾ മുപ്പത്താറായിരവുമായി ഇന്ന പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം ഏഴായിരത്തിൽ താഴെയാണ് എന്ന ദയനീയ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം ആ ഒരു വ്യവസായം കേരളത്തിൽ തകർന്നു ഈ ഓഹരി കെ എസ് ആർ ടി സിക്ക് കിട്ടിയോ ഇത്രയും പ്രൈവറ്റ് ബസ്സുകൾ കുറഞ്ഞപ്പോൾ മൂവായിരത്തിൽ താഴെ കെ എസ് ആർ ടി ബസ്സുകളെ ഓടുന്നുള്ളൂ ഇത് എവിടെ പോയി എന്ന് നമ്മൾ ചിന്തിക്കണം പൊതുഗതാഗതം തകർന്നപ്പോൾ സാധാരണക്കാർ എല്ലാം സ്കൂട്ടർ വാങ്ങിച്ചു അവരെ നമ്മൾ പിഴിയരുത് എന്ന അഭിപ്രായം എനിക്കുണ്ട് അവർ ജീവിക്കട്ടെ കുഞ്ഞുങ്ങളെ ചാക്കിൽ കെട്ടി കൊണ്ടുപോകാൻ പറ്റില്ല അത്തരം നടപടികൾ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് നമ്മൾ അകലാനെ ഇടനില്കൂ എന്ന് ഭരണകർത്താക്കളോടെയും ഞാൻ ഉൾപ്പെടുന്ന നിയമനിർമ്മാതാക്കളോടും പറയുകയാണ് പ്രായോഗികമല്ലാത്ത പരിഷ്കരണങ്ങളും അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കള്ളത്തരങ്ങൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് വഴിതെളിയിക്കും ഗണേഷ് കുമാർ പറയുന്നു